മ്യാൻമർ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി തോക്കിൻ മുനയിൽ ജോലി ചെയ്യിച്ചിരുന്ന മൂന്ന് യുവാക്കൾ തിരിച്ചെത്തി. ആലപ്പുഴ സ്വദേശികളായ ഷിനാജ്, ഹിജാസ്, നിതീഷ് എന്നിവരാണ് പുലർച്ചെയുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിയത്. ബാങ്കോക്കിൽ ഐ ടി ജോലിക്കെന്ന പേരിൽ ചെന്നൈയിലെ ഏജൻസി മുഖേന പോയവരാണ് ഇവർ. ഭീഷണിപ്പെടുത്തി മ്യാൻമറിലെത്തിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു. എസ് ശ്രീകാന്ത് നൽകും വിവരങ്ങൾ. ശ്രീകാന്ത്, ഈ യുവാക്കൾ അനുഭവിച്ച പീഡനം അത് വിവരണാതീതമായിരിക്കും, പക്ഷേ അവിടെ നടന്നിരുന്ന ഈ കേരളത്തിലടക്കം ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കൊപ്പമായിരുന്നു ഇവർക്ക് ജോലി ചെയ്യേണ്ടി വന്നിരുന്നത്. ഇവർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? സുജയ, ഈ കേരളത്തിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കൊപ്പമാണ് ഇവർക്ക് ജോലി എടുക്കേണ്ടി വന്നത്. നേരത്തെ ഇത് വലിയ തോതിൽ വാർത്തയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇതിൽ ഇടപെടുകയും ചെയ്തിരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കം വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്നും ഇവരുടെ മോചനം സാധ്യമാക്കുമെന്നും ഒക്കെ അറിയിച്ചതാണ്. അതിൽ പെട്ട മൂന്ന് പേരാണ് ഇപ്പോൾ പുറത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. അതായത് 4 മാസത്തിന് ശേഷമാണ് ഇവരുടെയും മടങ്ങിവരവ് ഉണ്ടായിരിക്കുന്നത്. ബാങ്കോക്കിൽ ഐ ടി ജോലിക്കെന്ന പേരിൽ ചെന്നൈ ഏജൻസി മുഖേന ആണ് ഇവർ പോവുകയുണ്ടായത്. ഭീഷണിപ്പെടുത്തി മ്യാൻമറിലെത്തിച്ച ശേഷം ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ഇവരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയാണ് ഉണ്ടായത്. ആലപ്പുഴ സ്വദേശികളായ ഷിനാജ്, ഹിജാസ്, നിതീഷ് എന്നിവരാണ് പുലർച്ചെയുള്ള വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. ആലപ്പുഴയിലുള്ള ഷഹന എന്ന സ്ത്രീയാണ് ഇവരുടെ ഏജന്റായി പ്രവർത്തിക്കുകയുണ്ടായിരുന്നത്. അത് നാട്ടിൽ ഏജന്റായി പ്രവർത്തിച്ചവരെ കയറ്റി അയച്ചത് ഈ ആലപ്പുഴ സ്വദേശിനിയായ ഷഹന എന്ന വ്യക്തിയാണ്. മ്യാൻമർ തീവ്രവാദികളുടെ സ്വാധീന മേഖലയിൽ ചൈനീസ് ഓൺലൈൻ തട്ടിപ്പ് കമ്പനികളിലായിരുന്നു ഇവർക്ക് രാത്രിയും പകലുമെന്നില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നത്. എതിർത്തവരെ വൈദ്യുതാഘാതം ഏൽപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. 33 ഇന്ത്യക്കാരാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ 3 മലയാളികളാണ് വന്നത്. മ്യാൻമറിന്റെയും തായ്ലൻഡിന്റെയും അതിർത്തിയിലുള്ള സ്ഥലത്തായിരുന്നു ഈ ജോലി എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തിയതോടെയാണ് ഇവരെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപേക്ഷിച്ച് ഏജന്റുമാർ കടന്നു കളഞ്ഞത്. എന്തായാലും അവർ സുരക്ഷിതരായി തിരികെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.